എല്ലാവർക്കും നമസ്കാരം ആറാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം അധ്യായത്തിൻ്റെ പേര് മഞ്ഞു തുള്ളികൾ മഞ്ഞു തുള്ളികൾ എന്ന കവിത എഴുതിയിരിക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് പ്രഭാതത്തിൽ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളി സൂര്യപ്രഭയിൽ വർണ്ണവിസ്മയം തീർക്കുന്നു സൂര്യൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ മുത്തായി മിന്നുന്ന മഞ്ഞുതുള്ളി കുളിരുന്ന ഒരു അത്ഭുതമാണ് ഈ മഞ്ഞുതുള്ളിയെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരെ അറിയാം മലയാളത്തിലെ ആധുനിക കവിത്രയത്തിലൊരാൾ ബഹുഭാഷാ പണ്ഡിതനും സാഹിത്യ ഗവേഷകനും വാഗ്മിയും ആയിരുന്നു കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു കൊച്ചി മഹാരാജാവിൻ്റെ കവിതിലകൻ ബിരുദം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ റാവു ബഹദൂർ സ്ഥാനം കാശി വിദ്യാപീഠത്തിൻ്റെ സാഹിത്യഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഉമാകേരളം അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമാണ് പിങ്കള ചിത്രശാല കർണഭൂഷണം ഭക്തിദീപിക ചിത്രോദയം മിഥ്യാപവാദം ആർഷഭൂമിയുടെ ആത്മചൈതന്യം ശരണോപഹാരം ചൈത്രപ്രഭാവം എന്നിവ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ് അരുണോദയം ദീപാവലി തപ്തഹൃദയം കൽപ്പശാഖി തരങ്കിണി രത്നമാല താരാഹാരം കിരണാവലി അമൃതധാര ഹൃദയ കൗമദി മണിമഞ്ജുഷ എന്നിവ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് വിജ്ഞാനദീപിക നാല് വാല്യങ്ങൾ ഗദ്യകാലിക വിദുര ഭിക്ഷ എന്നിവ ഗദ്യകൃതികളാണ് കേരള സാഹിത്യ ചരിത്രം അഞ്ച് വാല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണ കൃതിയാണ് ഗവേഷണ ഗ്രന്ഥമാണ് അത് തുടങ്ങിയവ പ്രധാന സാഹിത്യ സംഭാവനകളാണ് ഇനി കവിതാ ഭാഗത്തേക്ക് കടക്കാം പോ കൊല്ലെ ഞങ്ങളെ കൈവിട്ട് തുള്ളികളെ മിന്നുന്നു കൽമൂടി ചൂടീന റാണിമാരായി സൂനങ്ങൾ നിങ്ങളാൽ തുന്നു നിർഭര ആനന്ദ ബാഷ്പവും പുഞ്ചിരിയും താണവർത്തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാനിങ്ങുണ്ട് മഞ്ഞിൽ വേറെ രാവിൽ വന്നിങ്ങനെ മേളിക്കും നിങ്ങൾ ത ദൈവത്തിൻ കാരുണ്യ കന്തടങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം എന്തി പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാ കൊല്ലെ കണ്ണീഴികൾ നിദ്രയിലാണ്ടുപോയിരാവെല്ലാം തന്മൂല മൊത്തില്ല നേരത്തെ വന്നു ചേരാ ആദിത്യം നൽകുവാൻ വൈകിയതോർത്തുള്ളിൽ ആദിയുണ്ടേറ്റവും ഇപ്പോഴുതോ കതൊർ ഞങ്ങൾ അർഗ്യങ്ങൾ നിങ്ങള ആദിദേയ്യങ്ങളായി പുല്ലും പൂവും ചൂഴവേ നിങ്ങൾ തൻ സ്വച്ഛമാമയൊളി ഏഴുനീറങ്ങളിൽ വീശിടുന്നു ഈ നറുമുത്തുകളേതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരിത്തൂകി

ൻ മഞ്ഞ് തുള്ളികളെ അല്ലയോ മഞ്ഞു തുള്ളികളെ മഞ്ഞു തുള്ളികളെ ഞങ്ങളെ കൈവിട്ടിട്ട് നീ സ്വർഗലോകത്തിലേക്ക് പോകരുതേ നാഗത്തേക്ക് എന്നാൽ സ്വർഗത്തിലേക്ക് അല്ലയോ മഞ്ഞു തുള്ളികളെ നാഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൈവിട്ടിട്ട് നീ പോകരുതേ പുല്ലുകൾ എങ്ങുമേ നിങ്ങളാൽ മിന്നുന്നു കൽമുടി ചൂടിന റാണിമാരായി പുല്ലുകളിലേക്ക് മഞ്ഞു തുള്ളികൾ വന്നണഞ്ഞു കഴിയുമ്പോൾ കല്ലു പതിപ്പിച്ച കിരീടം വെച്ച റാണിമാരെപ്പോലെയാണ് അനുഭവപ്പെടുന്നത് പുല്ലുകളുടെ തുമ്പില് മഞ്ഞു തുള്ളികൾ വന്നു പതിക്കുമ്പോൾ അത് കാണുന്നവർക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് കല്ലുകൾ പതിപ്പിച്ച കിരീടം വെച്ച രാജകുമാരിമാരെ പോലെയാണ് തോന്നുന്നത് ൂനങ്ങൾ നിങ്ങളാൽ ഏന്തുന്നു നിർഭര ബാഷ്പവും പുഞ്ചിരിയും സൂനങ്ങൾ എന്നാൽ പൂക്കൾ പൂക്കളിൽ മഞ്ഞുതുള്ളികൾ വന്നു പതിച്ചു കഴിയുമ്പോൾ പൂക്കളുടെ അഴക് വർദ്ധിക്കുന്നു പൂക്കളിൽ നിന്ന് മഞ്ഞുതുള്ളികളുടെ ഓരോ കണവും ഇറ്റിറ്റ് നിലത്തേക്ക് വീഴുമ്പോൾ അത് ആനന്ദബാഷ്പം പൊഴിക്കുന്നതാണ് അത്ര സുന്ദരിയായതിൽ അവൾ ആനന്ദബാഷ്പം പൊഴിക്കുന്നതാണ് എന്നാണ് കവി പറയുന്നത് മനോഹരിയായിട്ട് കാണുന്നതിനെ പറയും പൂക്കൾ നല്ല മനോഹരമായിട്ട് കാണുന്നതിനെയാണ് പൂക്കൾ പുഞ്ചിരിക്കുന്നു എന്നുകൂടി കവി പറയുന്നത് താണവർത്തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാനെങ്ങുണ്ട് മഞ്ഞിൽ വരെ നിസ്സാരരായ പുല്ലുകളിലും പൂക്കളിലും ഇത്ര മനോഹരമായിട്ട് മഞ്ഞു തുള്ളികൾ വന്ന് പതിക്കുന്നത് അവർ പുല്ലുകളോടും പൂക്കളോടും കാണിക്കുന്ന അലുവാണ് എന്ന് കവി പറയുന്നു അത് ഇത്രമേൽ ആർദ്രത വേറെ എങ്ങി എവിടെയാണ് നമുക്ക് കാണുവാനുള്ളത് എന്നുകൂടി ചോദിക്കുന്നു രാവിൽ വന്നിങ്ങനെ ഇങ്ങനെ മേളിക്കും നിങ്ങൾ താൻ ദൈവത്തിൻ കാരുണ്യ കന്തളങ്ങൾ രാവ് രാത്രിയിൽ എപ്പോഴാണ് മഞ്ഞുതുള്ളികൾ കടന്നു വരുന്നത് ഭൂമിയിലേക്ക് വരുന്നത് ആ രാത്രിയിലാണ് സന്ധ്യാസമയത്തോടു കൂടിയാണ് മഞ്ഞ് ഇറങ്ങുവാനായിട്ട് തുടങ്ങുന്നത് ഈ രാത്രിയിൽ വരുന്ന മഞ്ഞു തുള്ളികൾ ഈ പ്രകൃതിയോട് ചേർന്ന് യോജിക്കുന്ന ഈ മഞ്ഞു തുള്ളികൾ ഇത്ര മനോഹരമായിട്ട് കാണാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യ രശ്മികൾ അതിലേക്ക് പതിക്കുന്നത് ദൈവാനുഗ്രഹം അതിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് ഇത്ര മനോഹരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത്രമേൽ ശ്വേതങ്ങൾ അത്രമേൽ ശീതങ്ങൾ അത്രമേൽ പൂതങ്ങൾ നിങ്ങളെല്ലാം മഞ്ഞു തുള്ളികളുടെ ശരീരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് അവരെങ്ങനെയാണ് ശ്വേതം എന്ന് പറഞ്ഞാൽ നല്ല വെളുപ്പുള്ളത് അത്രമേൽ ശീതങ്ങൾ ശീതങ്ങൾ എന്നാൽ തണുപ്പുള്ളത് പൂതങ്ങൾ എന്നാൽ ശുദ്ധിയുള്ളത് എന്നാണ് ഇവിടെ അർത്ഥം അന്നേരം മഞ്ഞുതുള്ളികളുടെ ശരീരം എപ്രകാരമാണ് വെളുത്തതാണ് അതുപോലെ തന്നെ നല്ല തണുപ്പുള്ളതാണ് അതുപോലെ തന്നെ ശുദ്ധിയുള്ളതും ആണ് എന്നും ഇവിടെ കവി പറയുന്നു എന്തിത്ര പെട്ടെന്നു പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാക്കല്ലേ കണ്മിഴികൾ എന്തിനാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകുന്നത് സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്കും എന്തു ചെയ്യും മഞ്ഞു തുള്ളികൾ മെല്ലെ അപ്രത്യക്ഷമാകും അതുകൊണ്ട് ചോദിക്കുകയാണ് എന്തിത്ര പെട്ടെന്ന് പോകുന്നു ഞങ്ങൾക്ക് വന്ധ്യങ്ങളാക്കല്ലേ കൺമിഴികൾ ഞങ്ങളുടെ കണ്ണുകൾക്ക് നിങ്ങൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് പോകുന്നത് ഞങ്ങളുടെ കണ്ണുകൾക്ക് നല്ല കാഴ്ച തരാതെ ഫലം തരുന്ന കാഴ്ച നൽകാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിക്കുന്നു നിദ്രയിലാണ്ടുപോയി രാവെല്ലാം തന്മൂല മുത്തില്ല നേരത്തെ വന്നു ചേരാൻ രാത്രിയില് ാണ്ടുപോയി ഉറങ്ങിപ്പോയി അതുകൊണ്ട് എന്താണ് നേരത്തെ മഞ്ഞുതുള്ളികൾ വന്നപ്പോൾ വരുവാനായിട്ട് വന്നു ചേരുവാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കാണാൻ നിന്നെ വരാത്തത് എന്ന് പറയുന്നു ആദിത്യം നൽകുവാൻ വൈകിയതോർ തുള്ളിൽ ആദിയുണ്ട് ഏറ്റവും ഇപ്പോഴോ നിങ്ങൾ നമ്മുടെ ഭാരതീയ സംസ്കാരമനുസരിച്ച് അതിഥികളെ എങ്ങനെ കാണണം ദൈവത്തിന് തുല്യം കാണണം അതിഥി ദേവോ ഭവ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ആതിഥ്യം നൽകാൻ അതിഥി മരുതി മര്യാദയോടുകൂടി നിങ്ങളെ സ്വീകരിക്കാൻ കഴിയാത്തതിൽ ഇപ്പോഴും ആദ്യമുണ്ട് ഉള്ളിൽ എന്തുണ്ട് ദുഃഖമുണ്ട് എന്ന് പറയുന്നു ആകതർ ഞങ്ങള അർഹ്യങ്ങൾ നിങ്ങള ആതിഥേയങ്ങളാൽ പുല്ലും പൂവും ആഗതരായ ഞങ്ങൾക്ക് മഞ്ഞുതുള്ളിയാകുന്ന അർഘ്യം നൽകി അർഘ്യം എന്നാൽ പൂജയ്ക്കായുള്ള ജലം എന്നാണ് അർത്ഥം ആഗതരായ ഞങ്ങൾക്ക് മഞ്ഞുതുള്ളിയാകുന്ന അർഘ്യം നൽകിയത് പുല്ലും പൂവും ആണ് അവരാണ് ഞങ്ങൾക്ക് ആതിഥേയരായിട്ട് ഇവിടെ മാറിയത് ചോഴവേ നിങ്ങൾ തൻ സ്വച്ഛമാ മെയ്യൊളി നിറങ്ങളിൽ വീശിടുന്നു നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് നിങ്ങളുടെ ശുദ്ധമായ സ്വച്ഛം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ശരീരം മെയ്യൊളി എന്നാൽ ശരീരം ഏഴു നിറങ്ങളിൽ സൂര്യപ്രകാശം മഞ്ഞു തുള്ളികളിലേക്ക് വന്നടങ്ങുമ്പോൾ എന്താണ് മഞ്ഞു തുള്ളികൾ രക്തം പോലെ പ്രകാശിക്കുകയാണ് അതാണ് ഏഴു നിറങ്ങളിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ഇരിക്കുന്നു ഈ നറു മുത്തുകൾ ഏതൊരു ദേവത വാനിൽ നിന്നിങ്ങനെ വാരി തൂകി അടുത്തതായിട്ട് ചോദിക്കുവാണ് ഈ മനോഹരമായി നിർമ്മലമായിട്ടുള്ള ഈ മുത്തുകൾ ഏത് ദേവതയാണ് ഭൂമിയിലേക്ക് ഇങ്ങനെ ആകാശത്ത് നിന്ന് വാരി വിതറിയത് ആരാണ് എന്ന് ചോദിക്കുന്നു ഈ മഞ്ജു ഭൂഷകൾ ഏതൊരു വിൺമങ്ക ഭൂമിക്ക് പുത്തനായി കോർത്തു ചാർത്തി അടുത്തതായിട്ട് ചോദിക്കുകയാണ് ഈ മഞ്ജു ഭൂഷകൾ ഈ മനോഹരമായിട്ടുള്ള ആഭരണയും ഭൂഷണങ്ങള് എന്താണ് ഏത് ദേവതയാണ് ഏത് വിൺമങ്കയാണ് വിൺമങ്ക എന്ന് പറഞ്ഞാൽ മാലാക ദൈവിക അംശമുള്ള സ്ത്രീ എന്നൊക്കെ പറയും ഏത് ദേവതയാണ് ഈ ഭൂമിയിലേക്ക് പുത്തനായിട്ട് കോർത്തു ചാർത്തി കൊടുക്കുന്നത് ഏത് ദേവതയാണ് എന്നുകൂടി ചോദിക്കുന്നു കണ്ണിനാൽ ഈ നിധി കാണുവോർക്കെന്തിന് കിന്നരനാഥൻ തൻ ക്ഷുദ്രവിത്തം വിത്തം എന്നാൽ ധനം എന്നാണ് കണ്ണിനാൽ ഈ നിധി ഇത്രയും മനോഹരമായിട്ടുള്ള ഈ നിധി കാണുന്നവർക്ക് പിന്നെ എന്തിനാണ് നശിച്ചു പോകുന്ന ദേവേന്ദ്രൻ്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായല്ലോ